അലി റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചിരുന്ന വാളിന്റെ മോഡലാണ് കേട്ടോ. ഇരുതല മൂർച്ചയുള്ള വാൾ, അതായത് രണ്ട് ഈ അറ്റത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാവും. ഇതിന് എന്തൊരു മോഡലാണിത്, ബുള്ളറ്റ് ആണ് ഇത്, ചെറിയ ബുള്ളറ്റ്. അതിലിട്ടിട്ട് ലോക്ക് ചെയ്തോ, ലോക്ക് ചെയ്ത് അവിടെയാണ് നമുക്ക് എയിം ചെയ്യേണ്ടത്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, ഞാൻ സ്വാലിഹാണ്. അറേബ്യൻ വ്ളോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു അൽ അമൂദി എന്ന് പറയുന്ന മ്യൂസിയമാണ്. സൗദി അറേബ്യയുടെ പരമ്പരാഗത ചരിത്രം വിളിച്ചോതുന്ന ഒരു മ്യൂസിയമാണിത്. ഇത് മക്ക ജിദ്ദ റോഡിൽ പഴയ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണുള്ളത്. അപ്പം ആ വീഡിയോയുടെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ആ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളും ഇവിടുത്തെ ചരിത്രപരമായിട്ടുള്ള പിന്നെ സൗദിയുടെ കുറേ വിശേഷങ്ങളെ നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തരാം. അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൗദി അറേബ്യയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു ഹെറിറ്റേജാണ് ഈ ഒരു മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലമുദി എന്ന പേരുള്ള ഈ മ്യൂസിയത്തിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കതൊരു ചെറിയൊരു ഓട്ടോറിക്ഷ ഈ ഒരു ഗേറ്റിന് മുമ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു മണ്ണുകൊണ്ട്, നമ്മൾ പുറത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടമാണ്, പുരാതന രീതിയിലുണ്ടാക്കിയ പണിത ഒരു കെട്ടിടം തന്നെയാണിത്. കാണുന്നത് ഹറം ബൗണ്ടറിയാണ്, ജിദ്ദ മക്ക റോഡാണിത്. നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് എൻട്രൻസിൽ ഒരാൾ നമ്മളെ സ്വീകരിക്കുന്നുണ്ട്, ഒരു പാവയാണ്. വളരെ മനോഹരമായ ഒരു അപ്പിയറൻസാണ് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഉണ്ടാകുന്നത്. ഒരു പഴയ കിണറാണ്, പണ്ട് കാലങ്ങളിൽ തൊട്ടി ഇതുപോലത്തെ തൊട്ടിയിലായിരുന്നു കിണറ്റിൽ നിന്ന് വെള്ളം കോരി എടുത്തിരുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഈ കാണുന്ന മണ്ണ് കണ്ടോ, ഈ മണ്ണും ഈ ചകിരിയും കച്ചിയും എല്ലാം കൂടെ കൂട്ടിയുണ്ടാക്കിയ ഒരു കട്ടയാണിത്. ഈ കട്ട ഉപയോഗിച്ച് ആണ് പണ്ട് കാലങ്ങളിലൊക്കെ വീടുകൾ നിർമ്മിച്ചിരുന്നത്. ഈ കാണുന്ന കെട്ടിടവും അതേ ഒരു രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ്. നമുക്ക് സംശയം തോന്നുന്നു, എനിക്ക് സംശയം തോന്നി മഴയൊക്കെ വരുമ്പോഴത്തേക്കും ഒലിച്ചു പോകില്ലേ എന്നുള്ള. പക്ഷേ അങ്ങനൊന്നും ഉണ്ടാവില്ല, മഴ വരുന്നതനുസരിച്ചിട്ട് ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആകുകയാണ് ചെയ്യുക. നമ്മളിപ്പം ഇത് രണ്ട് നില ഒരു കെട്ടിടം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് നമ്മളുള്ളത്. അതിൻ്റെ മുകളിൽ ഇത് ഈത്തപ്പനയുടെ മടൽ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നതാണിത്. അതിൻ്റെ മുകളിലത്തെ തട്ടാണിത്, ഇതിൻ്റെ മുകളിലത്തെ നമ്മൾ താഴെ നിന്ന് കയറി വന്ന് മുകളിലാണിത്. ആ മുകളിലത്തെ നിലയിൽ കയറി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതേപോലെ കുറേ പഴയ തോക്കുകൾ, കുറേ വർഷം പഴക്കമുള്ള തോക്കുകൾ. അതിൻ്റെ ആ നിർമ്മാണ രീതിയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ നല്ല കുറേ തോക്കുകൾ താഴെ ഉണ്ടെന്ന് പറയാം, നമുക്ക് അവിടെ നിന്ന് കാണാം. ഇത് ഉറി കെട്ടി തൂക്കിയിട്ടേക്കാണ്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ മോരും തൈരും ഒക്കെ ഉറയിട്ട നമ്മൾ വെക്കുന്ന പോലെ, നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ താഴോട്ട് വന്ന് നമുക്ക് വളരെ കൗതുകമായി തോന്നിയൊരു സംഭവമാണിത്. പണ്ട് കാലങ്ങളിലൊക്കെ കുട്ടികളെ ആട്ടി ഉറക്കാൻ വേണ്ടി കെട്ടിരുന്ന തൊട്ടിലാണിത് കേട്ടോ. വെള്ളം സംഭരിച്ചു കൊണ്ടുവന്ന ഇത് ശരിക്കും തോലാണ്. അത് അസില് അസിലിയാ. നമ്മൾ കാണുന്ന പോലല്ല, പുറത്തു നോക്കുന്ന പോലല്ല, ഉള്ളിൽ കയറുമ്പോഴത്തേന് വളരെ വിശാലമായ ഒരു ഏരിയ തന്നെയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ പുതിയ കുറേ സംഗതികളൊക്കെ ഉണ്ടെന്നാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി നോക്കാം. മാഷാല്ലാ, അടിപൊളി കേട്ടോ ഉൾഭാഗം. അവിടെ പഴയ കുറേ ക്യാമറ, അല്ല ഇത് ക്യാമറയാണ് പണ്ട് ഉപയോഗിച്ചിട്ടിരുന്നത്. അതേപോലെ സംസം കൊടുത്തിരുന്ന പാത്രമാണ്, ഇത് കൂജ തണുക്കാൻ വേണ്ടി ഈ വെള്ളത്തിൽ സംസം ഒഴിച്ചിട്ട് ആജിമാർക്കൊക്കെ കൂജയ്ക്കകത്ത് കൊടുത്തിരുന്നു. ഈ കാണുന്നത് കഅബാ ഷെരീഫിൻ്റെ ഉൾഭാഗത്തുള്ള തുണിയാണ്. ഇത് ഖുറാൻ്റെ സൂക്തങ്ങളൊക്കെ എഴുതിയ തുണിയാണ്, അത് പഴയ തുണിയുടെ ഒരു ശേഷിപ്പാണിത്. അതേപോലെ ഈ കാണുന്നത് ഇബ്രാഹിം അക്കാം തുറക്കാൻ ഉപയോഗിച്ചിരുന്ന താഴാണ്. പഴയ ജമറാത്തിൻ്റെ പിക്ചറാണിത്. അതാ ജദീദ്. ഇത് പുതിയ ഫോട്ടോയും അതിൻ്റെ താഴെയുള്ളത് പഴയ ജമറാത്തിൻ്റെ ഫോട്ടോയാണ് കേട്ടോ. ഇത് കിസ്വ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന നൂലാണ് കേട്ടോ. നൂലാണത്, ഇത് വെച്ചിട്ടാണ് കിസ്വ ഉണ്ടാക്കുന്നത്. ദ ഡോർ ലോക്ക് ഓഫ് ദി കഅബ, അതാണ് കഅബയുടെ ലോക്ക്. പണ്ട് കവർ ചെയ്തിരുന്നതുണ്ടോ, ഇതിന്റെ ഉൾഭാഗം ഈ ഒരു സ്റ്റീൽ വെച്ച് കവർ ചെയ്തിരുന്നല്ലോ, ആ ഒരു സ്റ്റീലിന്റെ പഴയ ഒരു ശേഷിപ്പാണിത്. ആദ്യകാല ആ മുങ്കിൻ കംസനാഗതിയും
هذا 50 വർഷം പഴക്കം ഉള്ള ഇതിനെ ഒരുവടില്ല هذا المطاف قديم هذا مقام شافعي مقام حنفي مقام حنفي حجر اسماعيل هذا الكعبه ശാരീരികമായിട്ട് പ്രയാസമുള്ളവർക്ക് പണ്ട കാലങ്ങളിൽ ഒരു മഞ്ചം പോലെ ഇങ്ങനെ മൂന്നാല് പേര് ചുമന്നുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു മഞ്ചമാണതായി കാണുന്നത്. നമ്മുടെ നാട്ടിലെ തന്നെ മഞ്ചം എന്നൊക്കെയാ പറയാം. ഇപ്പോഴും ഉണ്ട് ഇവിടെ മസ്ജിദുൽ ഹറമില് മുൻപുണ്ടായിരുന്ന ഒരു ലൈറ്റാണ്, പഴയ ഒരു ലൈറ്റ്. മുൻകാലങ്ങളിൽ ആളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാളുകൾ, പല രീതിയിലുള്ള ഷേപ്പിലുള്ള വാളുകളാണ് ഇവിടെ ഈ കാണുന്നത്. അതുപോലെ ഒരു കലമാൻ്റെ കൊമ്പൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ഈ കാണുന്നത് മുൻകാലങ്ങളിൽ കള്ളന്മാരുടെയും അതേപോലെ തെറ്റ് ചെയ്തവരെയൊക്കെ കൈവെട്ടാനും തലവെട്ടാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന വാളാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഭയാനകമായ ഒരു വാളായിട്ട് തോന്നുന്നുണ്ട്, കാരണം അത്രയ്ക്കും വലുപ്പമുണ്ട് ഇതിന്. ഓഹ്, ആദ്യകാലത്തെ പോലീസുകാരനാണ്, ഈ കൊല്ലത്തിലാണ് സൗദിയിലെ പോലീസുകാരൻ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. ഇത് ഓണാക്കുന്നത് ഇങ്ങനെയാണ് ഇതോ. നല്ല ഒറിജിനൽ സാധനമാണ് ഇത്. ഇതിൽ ഈ ബുള്ളറ്റ് ഉണ്ടോ, ഈ ബുള്ളറ്റ് ഇവിടെ ഉണ്ട്. ബുള്ളറ്റ് ഇവിടെ നിന്ന് എടുത്തിട്ടിട്ട് ഇതിൽ ഇതിലേക്ക് ഇട്ടിട്ട് വലിച്ച് ഓക്കെ ലോഡിങ് അൺലോഡിങ് ഇത് എയിം ചെയ്യാണ് ചെയ്യുക. സൗണ്ട് കേട്ടോ, അതാണ്. ഇത് ഒറിജിനൽ സാധനമാണ്, നല്ല അസലി സാധനമാണ്. വർഷം പഴക്കണ്ടെന്നേ ഉള്ളൂ, കിടില സാധനമാണ്. നല്ല ഇതൊക്കെ വാരിയർ ഡ്രസ് വിത്ത് ഹെൽമെറ്റ് ആൻഡ് ഷീൽഡ്. മുമ്പൊക്കെ ഈത്തപ്പഴം പറിക്കാൻ വേണ്ടി ഈത്തപ്പനയുടെ മുകളിൽ കയറിക്കൊണ്ടിരുന്നത് ഇതുപോലൊരു വടമൊക്കെ വെച്ചിട്ടാണ്. ഇത് ആ പടത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ കോയിൻസ്. അത് അസലി ഇതൊക്കെ ജന്തുക്കളുടെ ഒറിജിനൽ ആണ് കേട്ടോ, പക്ക ഒറിജിനൽ തോലുകളാണ്. ഇത് മാനോ എന്തായിരുന്നു, പുലി പുളി സാധനം, പുലിത്തോല്, പുലിത്തോല്, ഒറിജിനൽ പുലിത്തോല്. ഒറിജിനൽ സൗദി ഇരിക്കുന്ന പോലെ ഉണ്ട്. കറണ്ട് ഇല്ലാതെ പ്രവർത്തിക്കുന്ന പിയാനോ. അൽ അമൂദി എന്ന് പറയുന്ന മക്ക റോഡിലുള്ള ഒരു മ്യൂസിയമാണ്, വളരെ കിടിലൻ ഒരു മ്യൂസിയമാണ്. ഇസ്ലാമിക പാരമ്പര്യവും അതേപോലെ അറബ് സംസ്കാരവും എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു മ്യൂസിയം കൂടിയാണിത്. അപ്പോൾ ഇത് ഉള്ളത് തരീഖ് ജിദ്ദ മക്ക റോഡിലാണ്, പഴയ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും നാളും ഇവിടെ ജീവിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ മ്യൂസിയം കാണുന്നത്. അപ്പം നിങ്ങൾ മക്കയിലോ മദീ ജിദ്ദയിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് ഈ മ്യൂസിയം സന്ദർശിക്കുക. ഇത് പഴയ ഹറമിലുണ്ടായിരുന്ന തൂണുകളും അതിൻ്റെ നെയിം ബോർഡുകളൊക്കെയാണ്. ഖാലിദ് ഗേറ്റ്, അൽ സൗദ് ഗേറ്റിൻ്റെയൊക്കെ പഴയ തൂണുകളാണിത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 10 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇത് സാധാരണ അടവാണ്. എന്നിരുന്നാലും വൈകുന്നേരമൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ, അതിൻ്റെ വാതിൽ തന്നെ നമ്പറുണ്ട്, അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് നമുക്ക് തുറന്നു തരും. വളരെ നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നമുക്കെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോന്നായിട്ട്. അതുപോലെ നമുക്ക് തോക്ക് ഉപയോഗിക്കാനൊക്കെ നമുക്ക് അവരെ പഠിപ്പിച്ചെന്നല്ല, നമുക്ക് കാണിച്ചൊക്കെ തരുന്നുണ്ട്, തൊടാനൊക്കെ സമ്മതിക്കുന്നുണ്ട്. അതേപോലെ തികച്ചും പൈസ ഇല്ല ഇപ്പോൾ, മുൻപൊക്കെ 10 റിയാലൊക്കെ ഒരു ഫാമിലിക്ക് ഈടാക്കിയിരുന്നു, ഇപ്പോൾ തികച്ചും ഫ്രീ ആണ്. പഴയ ഒരു ജയിലിൻ്റെ മാതൃകയാണിത്. ഈ രൂപത്തിലായിരുന്നു പണ്ട് ജയിലുണ്ടായിരുന്നത്.
ഈ കാണുന്നത് ഒരു വലിയൊരു കരടിയുടെ രൂപമാണ്. നമ്മൾ ധ്രുവക്കരടിയൊക്കെ പോലെ തോന്നുന്നുണ്ട്. ഭയങ്കര ഭയാനകമായൊരു ഒരു രൂപം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആരെങ്കിലുമൊക്കെ മക്കയിലും ജിദ്ദയിലും ഒക്കെ ഉള്ളവരാണ് തീർച്ചയായും വളരെ അടുത്താണ് വരാൻ വേണ്ടി. അതേപോലെ ഉംറയ്ക്കോ മറ്റൊക്കെ വരുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതേപോലെയുള്ള മ്യൂസിയങ്ങളൊക്കെ സന്ദർശിക്കുന്നവളും ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.